അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ചാർക്കോൾ ടേസ്റ്റുള്ള ഒരു അറബിക് മട്ടൻ മന്തിയാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അത് വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ആദ്യം ഞാൻ അതിലോട്ട് മസാല അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ചിന്നമൻ പൗഡർ പട്ട പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെപ്പർ പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞ ഫുഡ് കളർ ആണ് ഞാൻ ഇട്ട് കൊടുത്തത്. അത് കുറച്ച് മതി. അതിനുശേഷം ഒരു വലിയ നാരങ്ങ, ചെറുനാരങ്ങ അതിലോട്ട് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒലീവ് ഓയിൽ 3 ടേബിൾ സ്പൂൺ അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് മൂടി വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ആയതിനു ശേഷം നമുക്ക് അതിനെ ഓവണിൽ വെച്ച് കൊടുക്കാം. ഓവണ് 10 മിനിറ്റ് മുമ്പേ പ്രീഹീറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിട്ട് ഞാൻ ആദ്യം ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായതിനു ശേഷം ഞാൻ അതിലോട്ട് ഗരം മസാല കൂട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ഉള്ളി നൈസായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ബ്രൗൺ കളർ ആയതിനു ശേഷം അതിലോട്ട് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം അതിലോട്ട് ഞാൻ 1 സ്പൂൺ അറബിക് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അറബിക് മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഇട്ടാലും മതി. അതും നന്നായി ഇളക്കിയതിനു ശേഷം 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം തിളച്ചു വന്നതിന് ശേഷം അതിലോട്ട് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഞാൻ 1/2 മണിക്കൂർ മുമ്പേ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരിയാണ്. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചു നേരം മൂടി വെക്കാം. വെള്ളമെല്ലാം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ദമ്മിട്ടെടുക്കാം. ദമ്മിടുന്നതിന് മുമ്പ് അതിലോട്ട് ഞാൻ കുറച്ച് ഫുഡ് കളർ ഒഴിച്ചെടുക്കുന്നുണ്ട്. യെല്ലോ കളറാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കുറച്ച് മല്ലിയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് നമുക്ക് അലുമിനിയം ഫോയിൽ കൊണ്ട് മൂടി വെച്ചിട്ട് ദമ്മിട്ട് കൊടുക്കാം. ചെറിയ തീരാന്ന് ദമ്മിട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഓവൺ തുറന്നിട്ട് ഇറച്ചി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ 1 മണിക്കൂറായി ഞാൻ ഓവണിൽ വെച്ചിട്ട് അതിനെ ഞാൻ എടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അലുമിനിയം ഫോയിൽ കൊണ്ട് മൂടിയിട്ട് ഓവൻ്റെ ഉള്ളിൽ തന്നെ 1 മണിക്കൂർ വെച്ച് കൊടുക്കുന്നുണ്ട്. മൊത്തം 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തുറന്നു നോക്കാം. ഇറച്ചിയൊക്കെ നല്ലോണം ആയി വന്നിട്ടുണ്ട്. നല്ല കളറും ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ചോറിൻ്റെ മേലെ വെച്ചുകൊടുക്കുന്നുണ്ട്.
എല്ലാ മട്ടനും ഞാൻ ചോറിൻ്റെ മേലെ വെച്ചുകൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലോട്ട് സ്മോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഞാൻ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടുതൽ സ്മോക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചാർക്കോളിൻ്റെ സ്മെൽ ഉണ്ടാവും. ഓയിൽ ഒഴിച്ച പാട് പെട്ടെന്ന് മൂടി കൊടുക്കണം, പുക പുറത്ത് പോകാത്ത രീതിയിൽ. എന്നിട്ട് 15 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. ഇനി നമുക്ക് തുറന്നിട്ട് സെർവ് ചെയ്യാം. ചോറൊക്കെ നല്ലോണമായി വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇതിൽ നെയ്യ് ഒഴിച്ചിട്ടില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. നല്ല ഒരു ചാർക്കോൾ ടേസ്റ്റുള്ള അറബിക് മട്ടൻ മന്തിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റുമാണ്, മട്ടനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സൽസയോ തൈരോ എന്ത് വേണമെങ്കിലും ചേർത്ത് കഴിക്കാം. ഞാനിവിടെ വെജിറ്റബിളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.